ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിലാർട്ട് തന്നെയാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള നല്ല ഒരു ഈസി ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എനാമൽ പെയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വീടിൻ്റെ ജനലിനും ഗേറ്റിനൊക്കെ പെയിൻ്റ് അടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു പെയിൻ്റാണ്. അപ്പോൾ നമുക്ക് നല്ല ലാഭമാണ്, നമുക്ക് ആക്രിലിക് പെയിൻറ്റിനേക്കാളും ബോട്ടിൽ ആർട്ടിനൊക്കെ നല്ല ഇതാണ് കേട്ടോ. അപ്പം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും അത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കണം കേട്ടോ. ഞാൻ കമൻറ്റിലൊന്ന് പിഞ്ച് ഏറ്റിടാം. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചിട്ടൊന്ന് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കയ്പ്പക്കയാണ്. കയ്പ്പക്ക പാവയ്ക്ക എന്നൊക്കെ പറയുമല്ലോ, അപ്പോൾ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ബിറ്റർ ഗേഡ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു ബോട്ടിലാട് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് ഒരുപാട് വലിയൊരു ടൈപ്പല്ല, കുറച്ചൊരു ചെറിയൊരു ടൈപ്പ്, ഇങ്ങനെ വണ്ണം കുറവുള്ളൊരു ടൈപ്പ് ഞാനൊരു കയ്പ്പക്കയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കയ്പ്പക്കയുടെ സീഡ് വെച്ചിട്ട് മുമ്പ് ഒരു ബോട്ടിലാട് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആയിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. നല്ലൊരു ഭംഗിയുള്ളൊരു ബോട്ടിലാട്ട് തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ ഇന്ന് കയ്പ്പക്കയുടെ സീഡൊന്നും വെച്ചിട്ടല്ല, കയ്പ്പക്ക തന്നെ വെച്ചിട്ടൊരു പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കയ്പ്പക്ക എടുത്തിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തുള്ള ആ ഒരു കുരുവൊക്കെ നന്നായിട്ടൊന്ന് ഇങ്ങനെ കളഞ്ഞതിൻ്റെ ശേഷം നമ്മൾ അതിലെ ഒരു നനവൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി എടുത്തിട്ട്, കാരണം നമ്മളിത് ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ അതിൽ നനവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നനവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻ്റൊക്കെ ചെയ്താൽ അത്രയ്ക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ നന്നായിട്ടൊന്ന് തുടച്ചിട്ട് നമ്മൾ ഡ്രൈ ആക്കി എടുക്കുക. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് റെഡ് ആക്രിലിക് പെയിൻ്റ് ആണ്. എന്നിട്ട് നമ്മൾ ആ ഒരു പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗത്തോട്ടൊന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് തിക്കായിട്ടല്ല, എന്നാൽ അധികം ലൈറ്റ് ആയിട്ടും ആവരുത്. അപ്പോൾ അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബോട്ടിലേക്കൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു വെജിറ്റബിളിൻ്റെ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗത്തുള്ളൊരു ഡിസൈൻ ഉണ്ടല്ലോ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ അവിടെ ഒരു നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും. നമുക്ക് ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത്രക്കൊരു ക്ലിയർ ആയിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ രണ്ട് സൈഡിലോട്ടൊക്കെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും. പിന്നെ കയ്പ്പക്കയുടേത് ഇങ്ങനെ ആ ഒരു നന്നായിട്ട് ഇങ്ങനെ മുള്ളു പോലെ കിരിക്കുന്ന ആ ഒരു ഭാഗമൊക്കെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഡിസൈൻ തന്നെ കിട്ടും കേട്ടോ. ഞാനങ്ങനെ ഒരു റെഡ് കളർ വെച്ചിട്ടൊരു മൂന്ന് ഫ്ലവർ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് തന്നെ കുറച്ച് യെല്ലോ കളറും കൂടെ ഒന്നിങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അതൊന്നിങ്ങനെ പ്രിൻ്റ് ചെയ്തെടുത്തപ്പോൾ ആ ഒരു റെഡ് കളറും യെല്ലോയും കൂടെ ഒന്നിങ്ങനെ മിക്സ് ആയിട്ട് ഒരു ഓറഞ്ച് കളറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഏതൊക്കെ കളേഴ്സാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ കുറേ ഫ്ലവേഴ്സ് പോലെ ഒന്നിങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ വേറൊരു കട്ടിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ചും കൂടെ ഇങ്ങനെ സൈഡിലോട്ടൊക്കെ ഇങ്ങനെ ഒരു ഡിസൈൻ ഉള്ളതുകൊണ്ട് നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനിവിടെ ഒരു യെല്ലോ കളർ ആക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചധികം ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പല സൈസിലുള്ള ഈ പാവയ്ക്ക എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ ചെറുതും വലുതും ഒക്കെ ആയിട്ട് കിട്ടുമല്ലോ. നമ്മൾ നല്ലൊരു വലിയൊരു ടൈപ്പ് നല്ല വീതിയുള്ളൊരു ബോട്ടിലൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഫ്ലവേഴ്സും ചെറിയ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ കയ്പ്പൊക്കെ പല സൈസിൽ കട്ട് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു സൈഡിൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ ബാക്ക് സൈഡിലും കൂടെ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ ആ സൈഡ് ചെയ്തപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ അത്രക്കൊരു ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ബാക്ക് സൈഡിലോട്ട് ഇങ്ങനെ ഒന്നുകൂടെ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ തന്നെ യെല്ലോ കളർ പെയിൻറ്റ് ചെയ്തിട്ടൊന്നിങ്ങനെ ഇതുപോലെ ഫ്ലവേഴ്സ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിനേക്കാളും കുറച്ചുകൂടി ഒരു ഭംഗിയായി വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഏതൊരു വർക്കാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് നമുക്കൊരു പെർഫെക്ഷൻ കിട്ടില്ല. പിന്നെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഭംഗിയായിട്ട് കിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലൊരു ഫ്ലവേഴ്സിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ യെല്ലോ കളറും പിന്നെ അതുപോലെ റെഡ് കളറൊക്കെ വെച്ചിട്ടും അവിടെയും കുറച്ചധികം ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സിനൊക്കെ ഒന്ന് ഇങ്ങനെ സ്റ്റെമ്മും ലീഫൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആക്രിലിക് പെയിൻറ്റിലെ സാപ് ഗ്രീൻ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് ഒരു തിന്നായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് ഞാൻ ഒന്ന് സ്റ്റെമ്മൊക്കെ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഒരുപാട് വലിയൊരു ഡിസൈൻ ആയിട്ടൊന്നുമല്ല, സിമ്പിളായിട്ടൊന്നും ഇങ്ങനെ നമ്മൾ ലൈന് വരച്ചു കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ മേലുള്ള ആ ഒരു ഫ്ലവേഴ്സിനൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റെമ്മ് പോലെ ഇങ്ങനെ ഇടക്കൊന്നിങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ പ്രിൻ്റ് എടുത്തിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ നടുക്ക് ഇങ്ങനെ കുറച്ച് ബ്ലാങ്ക് ആയിട്ടിരിക്കുകയാണല്ലോ ഒരു റൗണ്ട് ഷേപ്പിൽ. അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഒരു തിന്നായിട്ടുള്ള ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്, ഒരു പൂമ്പടിയുടെ ഒക്കെ പോലെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ വൈറ്റ് കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വൈറ്റിന് പകരം റെഡ് കളർ ഫ്ലവറിലേക്ക് യെല്ലോ കളർ, പിന്നെ അതുപോലെ യെല്ലോ കളർ ഫ്ലവറിലേക്ക് റെഡ് കളർ, അപ്പോൾ അങ്ങനെ വേണമെങ്കിലൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഡോട്ടും കൂടി ഇട്ട് കൊടുത്തപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലവേഴ്സിനൊക്കെ നല്ലൊരു ഭംഗിയായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഒരു ഇടയ്ക്കുള്ളൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്കിങ്ങനെ
പ്രിൻറ്റിങ് ചെയ്യാനുള്ള അത്രയും ഒരു സ്പേസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ബ്രഷ് യൂസ് ചെയ്തിട്ടൊരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞ് ഫ്ലവർ പോലെ ഒന്ന് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ ഒരു വൈറ്റ് കളറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനും കൂടെ ഇങ്ങനെ സ്റ്റെമ്മ് പോലെ ഒന്ന് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഭംഗിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ലീഫും കൂടെ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം ഞാൻ ഒരു സാപ് ഗ്രീൻ കൊടുത്തപ്പോൾ അത്രയ്ക്ക് ഒരു ഭംഗി കിട്ടുന്നില്ല, ഒരു ബ്ലാക്കിലേക്ക് അത്ര അങ്ങ് തെളിഞ്ഞ് കാണുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കയ്യിലൊരു പേൾ കളർ ഉണ്ടായിരുന്നു, ഒരു ഗ്രീൻ കളർ. അപ്പോൾ അത് വെച്ചിട്ടൊന്നിങ്ങനെ കുറച്ച് ലീഫൊക്കെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്, പേൾ കളർ ആയതുകൊണ്ട് നല്ലൊരു ഗ്ലൈസിംഗ് ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിൽ നല്ലൊരു ഈ ഒരു പാരറ്റ് ഗ്രീൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ലീഫൊക്കെ ഇങ്ങനെ വരച്ചെടുക്കുമ്പോൾ കുറച്ചൊരു നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ അതുപോലെ തന്നെ നമ്മളൊരു മേലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വരച്ചിട്ടുണ്ടായിരുന്നല്ലോ വൈറ്റ് കളർ, അപ്പോൾ അതിന് ഞാനിങ്ങനെ ചെറിയൊരു ലീഫ് പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇങ്ങനെ മേലെയും ഒന്ന് രണ്ട് കുറച്ചൊരു വലിയൊരു ടൈപ്പ് ലീഫ് തന്നെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. നമ്മൾ ആ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആ ഒരു യെല്ലോ കളറും റെഡ് കളറും പിന്നെ ഒരു വൈറ്റും ഗ്രീനൊക്കെ വന്നപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെയ്ത പോലെ തന്നെ നമ്മൾ ബോട്ടിലെ ഒരു ബാക്ക് സൈഡിലും കൂടെ ഇങ്ങനെ ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടെയും നമ്മളിങ്ങനെ നേരത്തെ പ്രിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കയ്പൊക്കെ വെച്ചിട്ട്. പിന്നെ അതിൻ്റെ നടുക്ക് നമ്മൾ ബ്ലാങ്ക് ആയിരിക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ബ്രഷ് തന്നെ യൂസ് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കി ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ അവിടെ ഫ്ലവേഴ്സിൻ്റെ നടുക്ക് ഇങ്ങനെ പൂമ്പൊടി പോലെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളായിരുന്നു, പക്ഷേ നമ്മൾ ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് കുറച്ചുകൂടെ ഭംഗി എന്ന് വെച്ചാൽ ആ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടൈപ്പായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് സ്റ്റെമ്മും പിന്നെ അതുപോലെ ലീഫൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഫ്ലവറിൻ്റെ നടുക്ക് ഇങ്ങനെ വൈറ്റ് കളർ ചെയ്തല്ലോ, അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു യെല്ലോ കളർ ഇട്ട് ഡോട്ട് ഇട്ട് കൊടുത്ത് നോക്കി, പക്ഷേ അത്രക്കൊരു ഭംഗി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു ഫ്ലവർ ഇങ്ങനെ നടുക്ക് റൗണ്ട് ഷേപ്പായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്ലവറായിട്ട് ഇവിടെ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും കൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ ആ രീതിയിലൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ നമ്മൾ വെജിറ്റബിൾ പ്രിൻറ്റിങ് വെച്ചിട്ടുള്ള ഒരു ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കയ്പ്പക്കയുടെ ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരുപോലെ ഇങ്ങനെ അല്ല നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു ഭംഗി തന്നെ ഉണ്ട്. നമ്മൾ ഒരുപാട് വലിയൊരു ടൈപ്പ് നല്ല മുള്ളുകളൊക്കെ ഉള്ള ടൈപ്പ് കയ്പ്പക്ക എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഭംഗിയുള്ള ഉണ്ടാവും. പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ബോട്ടിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഫ്ലവേഴ്സ് ചെയ്യാനേ പറ്റുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു ടൈപ്പ് കയ്പ്പക്ക നോക്കി എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ വെണ്ടക്ക വെച്ചിട്ടൊക്കെ ഇങ്ങനെ വെജിറ്റബിൾ പ്രിൻറ്റിങ് നമ്മൾ കുട്ടികളൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരുപാട് ബോട്ടിലാട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ കയ്പ്പൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നല്ലൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മൾ ഒരുപാട് കയ്പ്പൊക്കെയൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഈ കയ്പ്പൊക്കെ വാങ്ങുന്ന സമയത്ത് സൈഡിൽ നിന്ന് നമുക്ക് ചെറിയൊരു പീസ് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ചെയ്താൽ മതി. നമുക്ക് വരയ്ക്കാനറിയാത്തവർക്കൊക്കെ ഈസി ആയിട്ടൊരു പെയിൻറ്റിങ് ചെയ്തെടുക്കാം. അപ്പം നമ്മളുടെ ആ ഒരു സിമ്പിളായിട്ടൊരു ബോട്ടിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ പ്രിൻ്റ് ചെയ്തെടുക്കാൻ എനിക്ക് ആകെ ഒരു കുറച്ച് സമയം മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒരു പെയിൻറ്റിലിങ്ങനെ നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിനൊരു സിമ്പിളായിട്ടാണ് നമ്മൾ ലീഫും സ്റ്റെമ്മൊക്കെ വരച്ചിട്ടുള്ളതും. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് നമ്മളൊരു ബോട്ടിലായിട്ട് കാണാൻ. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് ഹായ് പറയാനുള്ളത് ആർക്കൊക്കെയാ നോക്കാം. റംസി, വിസ്മയ, സെപ്റ്റംബർ 14th ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആയിഷത്ത്, സെൽവാന, എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈസി ആയിട്ടുള്ള വെജിറ്റബിൾ പ്രിൻറ്റിങ്ങിൻ്റെ ബോട്ടിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അതുപോലെ നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.